ഇവിടുത്തെ മീൻ കച്ചവടത്തിനെ പറ്റി എന്താ പറയുള്ളു? സത്യസന്ധമായിട്ട് മാത്രം പറയാം. പറ്റും, നല്ലത് കിട്ടുമോ? വില വില എന്താ പറയും? കുറവാണ്. നല്ലത് കൊണ്ടുവാ, കുറച്ച് പൈസക്ക്, ചില്ലറ പൈസക്ക് നല്ലത് കൊണ്ടുവാ. കൊണ്ടുപോയാ മത്സരേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് ചീത്തയും കേൾക്കൂല. ഇവിടുത്തെ കച്ചവടത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? വിശ്വസിക്കാവാ? ആശിക്ക് പറ്റിക്കോ? എല്ലാവർക്കും നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾക്കുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഏറ്റവും നല്ല മീനുകൾ വിൽക്കുന്ന ഒരു സ്റ്റാളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മീനുകളാണ്, ഇവിടുത്തെ പ്രവാസി സമയം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നേരം വീട്ടിലേക്ക് മുത്തേഷായതേ പാതി വെച്ചാലേ ഇന്ന് മണ്ണൂർ വളവിൽ വന്ന മീൻ എന്തൊക്കെയാണ് മുത്തേ? നല്ല നാടൻ മീനാണ്, ഒന്നേകാൽ കിലോ 100 രൂപയ്ക്ക് കത്തിച്ചൂടാ, നല്ല ചൂടാ, കത്തിച്ചൂടാ. പിന്നെ മുത്തേ അറബിക്കടയിൽ കുത്തിമറക്ക് രാജാവ് മുതലാളിക്ക് ഭ്രാന്തായി അല്ലെ, പണിക്കാർക്ക് മുഴുവൻ ഭ്രാന്തായി. ഏതെങ്കിലും മഞ്ഞക്കോല എന്നൊക്കെ പറയും സൗന്ദര്യത്തിന്റെ രാജാവ്. സ്ത്രീകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മീനാണ് കേട്ടോ, ആർക്കും കഴിക്കാൻ പറ്റും. ഒമേഗ 3 ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. കൂടുതലായിട്ട് ഇത് കൂടുതൽ പൗഡർ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് നല്ല കടുക, കടുക, കടുക. കിലോ 240, 1/2 കിലോന്റെ മേപ്പെട്ടുള്ളത് 250 രൂപ. ഇതാ അതിന്റെ ചേർത്ത് ഓരോന്ന് പൊള്ളിക്കാ ചുട്ടാ ഗ്രില്ല് ചെയ്യാ. 200 രൂപ, 250. വലുപ്പം കണ്ട, വലുപ്പം 40 രൂപ കൂടും, 40 രൂപ കുറയും. അതാണ് പിന്നെ നല്ല വെള്ള സൂത, വെള്ള സൂത, നാടൻ സൂത. കിലോ 160 രൂപ, 160 രൂപ. എന്താ അലർജി ഇല്ലാത്ത ആളുകൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റിയ മീനാണ്. ഒരേ ഒരു മീനാണ് മാന്തള്. കടലിന്റെ ഏറ്റവും അടിക്കടി ജീവിക്കുന്ന ഒരേ ഒരു മീൻ. ചരിത്രങ്ങൾ ഇട്ടാ, ഇതിപ്പോ പറയാനുള്ള സമയമില്ല. നാടൻ കൂന്തൽ മുത്ത, കൂന്തൽ. ഇതാ 200 രൂപ ഓരോ കെ ജി, 200 രൂപ നാടൻ കൂന്തൽ. പിന്നെ കുറുവ അരി കൂട്ടിയിട്ട് ചോറ് വെക്കുകയാണെങ്കിൽ ഇതാ ഇറക്കത്തിൽ സൈക്കിൾ പോണ മാതിരി പോകും. നല്ല ബാലൻസ് ആവും. കുറുവ അരി വേണം, തേങ്ങ അരിച്ച സ്രാവും വേണം. ഇറക്കത്തിൽ സൈക്കിൾ പോണ മാതിരിയാണ് ചോറ് പോവുക. പിന്നെന്താ പല പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു മീൻ 260 രൂപക്ക് പൂമീന്, മിൽക്ക് ഫിഷ്, ഫ്ലവർ ഫിഷ് എന്നൊക്കെ പറയും. പൂമീന് ഇതിന്റെ പ്രത്യേകത ഗില്ല് ഗ്രില്ല് ചെയ്യാം, പൊള്ളിക്കാം, ബിരിയാണി വെക്കാം, ഫിഷ്മോളി വെക്കാം, എല്ലാത്തിനും പറ്റും. ഇതാ ഇതൊക്കെ നല്ല അയക്കോര സൂത, അയക്കോര സൂത. ഇത് കണ്ടോ അയക്കോര സൂത, സൂതല്ല അയക്കോര സൂത. നല്ല ബിരിയാണി വെക്കാം, പൊള്ളിക്ക, ചുട, കറി വെക്കാം, എല്ലാത്തിനും പറ്റും. പിന്നെ ചെറുമീന്, ചെറിയ ആൾക്കാർക്ക് പറ്റിയ മീനാണ് ചെറിയ ആളുകൾക്ക്. കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരേ ഒരു മീന്, 100 ഗ്രാം ബെത്തൽ എടുത്തു കഴിഞ്ഞാൽ 90% കാൽസ്യമാണ് ഇതിലുള്ളത്. ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട്. ബെത്തൽ കഴിക്കുമ്പോ അധികം ആളുകൾക്ക് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. വയസ്സുള്ള ആളുകള് അതല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒരിക്കലും ബെത്തലിന്റെ മുള്ളി കഴിക്കരുത്. അങ്ങനെ അസുഖമുള്ള ആളുകള് കേട്ടോ, അവരുടെ അസുഖം. അപ്പൊ വയസ്സുള്ള ആൾക്കാര് ബെത്തൽ കഴിക്കുമ്പോ ശ്രദ്ധിക്കാം, ബെത്തൽ കഴിക്കാം, മുള്ളി കഴിക്കരുത്, മുള്ളി കഴിക്കരുത്. ചില ആളുകൾ മുള്ളും കൂട്ടി അടിക്കുന്ന മീനാണ് ബെത്തല്. പക്ഷെ വയസ്സുള്ള ആളുകള് ഒരിക്കലും ബെത്തലിന്റെ മുള്ളി കഴിക്കരുത് കേട്ടോ. ഇതൊന്നും ആരും പറയൂല മുത്തേ. അത് എവിടെ പഴയ ബാങ്കിൽ മാത്രം വരണം. തീർച്ചയായിട്ടും അറിവുകളോട് കൂടിയിട്ട് മീനും വാങ്ങി സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരിച്ചു പോവാം. പേജ് പറഞ്ഞ പേര് പറഞ്ഞ ഫിഷർ ട്രാക്കർ. അതിൽ നോക്കിയാ എല്ലാ മീനിന്റെ ഗുണങ്ങൾ അറിയാം, ഗുണങ്ങൾ അറിയാം, ദോഷങ്ങൾ അറിയാം, വാങ്ങുന്ന മീൻ അറിയാം, വാങ്ങാത്ത മീൻ അറിയാം. അതാണ് മീൻ അറിയാം, എല്ലാ മീനും എല്ലാ ക്വാളിറ്റി അറിയാം. ഫിഷർ ട്രാക്കർ അടിച്ചാൽ മതി, യൂട്യൂബിൽ അടിച്ചാലും ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചാലും. അപ്പൊ എല്ലിനും പല്ലിനും ആരോഗ്യം വേണമെങ്കിൽ ബത്തൽ കഴിക്കാം, ബത്തൽ കഴിക്കാം. അതാണ് മുത്ത്, അതാണ് ബത്തൽ. ചില്ലറ പൈസക്ക് കാൽസ്യം. അത് 1.5 കിലോ 100 ഇന്ന്, ഇന്നലെ ആണെങ്കിൽ 3 കിലോ 100. ഇന്ന് ദിവസം മാറി, ഡേറ്റ് മാറി. അപ്പൊ 1.5 കിലോ 100. ഓക്കെ മുത്ത. ചേട്ടാ ഇവിടുത്തെ മീൻ കച്ചവടത്തിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല മീൻ കിട്ടുള്ളൂ, നല്ല മാത്രമേ കിട്ടുള്ളൂ. വിലയോ? പാകാണ്.
വിശ്വസിക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം. എന്താണ് ആശിക്ക വേണ്ടത്? ഇതുപോലെ അതാണ് മോശമാണെങ്കിൽ മോശം എന്ന് പറയും. ഇതാണ്ട് ഇവരായില്ല, മാർക്കറ്റ് മീനാണ്, വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ അവിടെ അതാണ് മുത്ത ആശിക്ക ഇവിടുത്തെ കട്ടിംഗ് എക്സ്പേർട്ടിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? നമുക്ക് ഇവര് രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. രണ്ടില് ഏത് കട്ടർമാരാണ് സൂപ്പർ എന്ന് ഞങ്ങളോട് ചോദിക്കരുത്. രണ്ടിലും ഞമ്മക്ക് ഒന്നിനൊന്ന് ബെറ്ററാണ്. ഇത് നമ്മളെ അഷറഫ് ബാബ എന്ന് പറയും, മുതലാളിന്റെ മെയിൻ വിശ്വസ്തനാണ്, നമ്മളെ തുടക്കം മുതലേ ഉള്ള പണിക്കാരനാണ്. പിന്നെ ദുബായില് ഒരുപാട് വർഷം ജോലി ചെയ്ത് ഇപ്പൊ മൂന്ന് നാല് വർഷമായിട്ട് നമ്മളെ കൂടെ. ഒന്നും പറയാനില്ല, പക്ക കട്ടിങ്. ഏത് വലിയ മീനും മത്സ്യക്കെടുത്തി 10 മിനിറ്റ് അത് സൈസ് ആക്കി ഏടം വലയും നോക്കാണ്ട് കട്ടിങ് പീസാക്കി തരും. അതാണ് മീനും വാങ്ങി കൊണ്ടേ കഴി കറിയൊക്കെ പൊരിക്കുക. വേറെ പണിയില്ല. ചിലപ്പോ തിരക്കുള്ള സമയങ്ങളിൽ ചില മീനുകൾ മുറിക്കാൻ കഴിയില്ല. അത് നമ്മൾ പ്രത്യേകം പറയും. തിരക്ക് കൂടുമ്പോഴേ ഒഴിവാക്കാൻ വേണ്ടി അല്ലാത്ത പക്ഷേ ഏത് മീനും ഇവിടെ മുറിച്ചു കൊടുക്കും. ഇത് തെരണ്ടി കോട്ടിടി എന്ന് പറയും. ഈ തെരണ്ടിന്റെ പേരാണ് കോട്ടിടി എന്ന് പറയും. കോട്ടിടി കൊമ്പുണ്ടാവും ഈ തെരണ്ടിക്ക് കേട്ടോ. തെരണ്ടി നല്ല തെരണ്ടിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി തെരണ്ടിയാ മേലെ കാക്ക തെരണ്ടിയാണ്. കറി വെക്കാനൊക്കെ സൂപ്പർ ആയിരിക്കും. കറി വെക്കാൻ, പൊരിക്കാൻ, ഫ്രൈ ആക്കാൻ എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും എല്ലാത്തിനും പറ്റിയ മീനാണ് തെരണ്ടി എന്നാല്. ആശിക്ക ഈ ചുള്ളുകാരാണ്. ഈ ചുള്ളര് മുതൽ ഇത് പറയണം, പറയാതിരിക്കാൻ വേണ്ടിട്ട്. അതാ പഴയ ബാങ്കില് ഞങ്ങളെ ഈ ബിൽഡിങ്ങില് ആദ്യം മുതലേ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബേക്കറി ഉണ്ട്, പച്ചക്കറി ഉണ്ട്. കിച്ചോന്നൊരു വിളി വിളിച്ചാ മതി, ഒന്നും നോക്കണ്ട. ആള് ചായക്ക് ചായ, ബിരിയാണിയാണെ ബിരിയാണി, പൊറോട്ടനെ പൊറോട്ട, ഇവിടെ എത്തിക്കും. എത്തിക്കും. അത്ര പൊളിയാണ്. പൊളിയാണ് പറയില്ല. ആളെ പേര് അർജുൻ എന്നാണ്. കിച്ചു എന്ന് ഞങ്ങൾ ഓമനപ്പേര് വിളിക്കണം. നേരത്തോട് കൂടിയിട്ട് കിച്ചോ എന്ന് വിളിച്ചാൽ ചായ അടിപൊളി വിളത്തും. എടാ കിച്ചോ എന്ന് വിളിച്ചാൽ ആ ചായ വച്ചള്ള. അപ്പൊ തമാശക്കാണെങ്കിൽ ആള് പൊളിയാണ്. ആള് പൊളിയാണ്. ഓ ആശിക്ക അന്റെ ഇൻസ്റ്റഗ്രാമില് അന്റെ വീഡിയോ എടുത്ത ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? രണ്ടാൾക്കാരുണ്ട്, എന്റെ വലതും ഇടതും. ഒന്നേതാ ഇടത് നിക്കണ നമ്മള് ഉദയപ്പ് നമ്മളെ വീഡിയോ എപ്പ വിളിച്ചാലും നമുക്ക് സഹകരിച്ചതിന് ആൾക്കാരാ. പിന്നെ നമ്മളെ മുത്ത് ആശിക്കുക എന്നുള്ളത് ഇതൊക്കെ നമ്മളെ സായുധമാണ്. കേട്ടോ ഇതാണ് എടാ എന്റെ ഡയലോഗ് അടിച്ചു കൊടുക്കടാ. പിന്നെ നമ്മളെ ഉദയപാശാന്റെ ഡയലോഗ് ഉണ്ട്, മെഡില ഒബ്ലാകെട്ട, മെഡില ഒബ്ലാകെട്ട് അറിയപ്പെടുന്നത്. ഇതാണ് ആശിക്കിന്റെ വലകൈ അടങ്കയ്യും. രണ്ടു പേര് നമ്മൾ പക്ക സപ്പോർട്ട് ആണ്. ഇവര് തരുന്ന ആ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളെ വിജയം. പിന്നെ നമ്മളെ പ്രേക്ഷകരെ എന്താ പറയാ, ഫോളോ ചെയ്യുന്ന എല്ലാവരും, കാണുന്നവർ, കണ്ടു സഹകരിക്കുന്ന എല്ലാവരും വിജയം. നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ട് അതാണ്. അത് എന്തായാലും അവസാനം വരെ ഉണ്ടാവും തീർച്ചയായിട്ടും. അതില്ലാതെ നമ്മൾ ഒരിക്കലും തരൂല. അതല്ലേ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം. മുത്തേ ആശിക്ക മുത്തേ എന്താ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞാണേ. മുത്തേ ഇത് നമ്മള് കോഴിക്കോട് ജില്ലയില് ഫറോക്ക് മണ്ണൂര് വളവ് പഴയ ബാങ്ക് പറഞ്ഞ സ്ഥലത്താണ്. എന്ന് വെച്ചാല് ഫറോക്കിന്റെ കടലുണ്ടിന്റെ സെന്ററിലായിട്ട് വരും മണ്ണൂര് വളവ് പഴയ ബാങ്ക്. പഴയ ബാങ്ക് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന്റെ പേരാണ് പഴയ ബാങ്ക്. അവിടെ വന്നാ മതി. രണ്ട് ഫറോക്കിന്റെ കടലുണ്ടിന്റെ സെന്ററിലായിട്ട് വരും. മുത്തേ ഇവിടെ രാവിലെ കച്ചവടം ഉണ്ട്, മെയിൻ കച്ചവടം ഉച്ചക്ക് രണ്ടരക്ക് ശേഷം. രണ്ടരക്ക് ശേഷം കച്ചവടം. രാവിലെ വന്നാലും അത്യാവശ്യം മീനൊക്കെ തരും. ഉച്ചക്ക് ശേഷമാണ് നമ്മളെ മെയിൻ കച്ചവടം. ഉച്ചക്ക് ശേഷം തുടങ്ങിയിട്ട് രാത്രി 10 മണി 10:30 ഉണ്ടാവും. മീൻ കൂട്ടി ചോറുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. മീനത്ത് പോരാ, മീന് പൊളിക്ക. തെരണ്ടിയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണേതാ, AC ഇല്ലാതൊക്കെ എടുക്കാം. നല്ല അടിച്ചാവളി തെരണ്ടി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൊണ്ട് പോന്നോളിട്ടാ. ഇന്ന് നല്ല എന്ന് വന്നാലും ഉച്ചക്കേഷം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്ട്, സൺഡേ ഹോളിഡേ ആണ്. സൺഡേ ഹോളിഡേ അവിടെ മൊത്തത്തിൽ ലീവ്. ലീവ് ആ സൺഡേ ലീവാണ്. സൺഡേ ആരുമിട്ട് വരുന്നത്, ബാക്കിയുള്ള എല്ലാ ദിവസവും. അപ്പൊ ഞായറാഴ്ച മീൻ വേണോ, ശനിയാഴ്ച മേടിക്കാം. ശനിയാഴ്ച വന്ന് മേടിക്കാം, പിടിച്ച് കൊണ്ടുപോയി വെക്കുക. അതാണ് ടിപ്സും കൊടുക്കും അതിന്റെ കൂടെ. അതാണ് പിടിച്ച് കൊണ്ടുപോയി വെക്കുമ്പോ അത് കൊടുക്കാനുള്ള ടിപ്സും കൊടുക്കും. ഇവിടുന്ന് മീൻ വാങ്ങിയാൽ കറി വെക്കാനുള്ള റെസിപ്പി ഫ്രീ. അതാണ് ഓക്കെ മുത്തേ.
അപ്പൊ നമ്മളെ വീഡിയോസ് വേണ്ടി ചെയ്യണ്. അപ്പൊ ആഷിക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച കട ഉണ്ടാവില്ല. അപ്പൊ ഞായറാഴ്ച മീൻ വേണ്ടവര് ശനിയാഴ്ച രാത്രി തന്നെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം. മീൻ മേടിച്ചാൽ റെസിപ്പി ഫ്രീ ആണ്. അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് മീൻ വാങ്ങിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.